നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ജോൺ പോള് അന്തരിച്ചത് മാസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ നേരത്തെ മുതൽ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ജോൺ പോളിന്റെ മരണത്തിന് കാരണം ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത കുറവാണെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബസുഹൃത്തും നടനുമായ ജോളി ജോസഫ് പറയുന്നത് മാത്രമല്ല ജോൺ പോളിന്റെ അവസ്ഥ നേരിൽ കണ്ട നടൻ കൈലാഷും ഇപ്പോൾ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നടനായ ജോളി ജോസഫ് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്റെ ജോൺ പോൾ സാറ് മരിച്ചതല്ല നമ്മുടെ വ്യവസ്ഥിതി കൊന്നതാണ് എന്ന് തുടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് അതായത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിന് താൻ ഒരു സിനിമ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴായിരുന്നു ജോൺ പോൾ സാറ് വിളിച്ചത് കട്ടിലിൽ നിന്നും ഞാൻ താഴെ വീണു എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല ആരെയെങ്കിലും കൂടെ വിളിച്ചോളൂ എന്ന് വളരെ പ്രയാസത്തോടെയും പരവേഷത്തോടെയുമാണ് അദ്ദേഹം പറഞ്ഞതെന്നും എന്നാൽ തനിക്ക് പോകാൻ കഴിഞ്ഞില്ലെന്നും ജോളി ജോസഫ് പറയുന്നു ജോൺ പോൾ സാറിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ ജോളി ജോസഫ് ഉടൻ തന്നെ തന്റെ സുഹൃത്തായ നടൻ കൈലാഷിനെ വിവരം അറിയിച്ച് ജോൺ പോളിന്റെ വീട്ടിലെത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഈ സമയമെല്ലാം താൻ ഫോണിലൂടെ ജോൺ പോൾ സാറിനെ വിളിച്ച് സംസാരിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ജോളി ജോസഫ് പറയുന്നത് പിന്നീട് ജോൺ പോളിന്റെ വീട്ടിലെത്തിയ നടൻ കൈലാഷ് കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു കട്ടിലിൽ നിന്നും വീണ് തണുത്ത നിലത്തായിരുന്നു അദ്ദേഹം കിടന്നിരുന്നത് അതും മൂന്ന് മണിക്കൂറോളം നേരം ശരീരഭാരമുള്ളതിനാൽ അദ്ദേഹത്തെ ഉയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഉടൻ തന്നെ നിരവധി ആംബുലൻസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും വന്നില്ല എന്നു മാത്രമല്ല ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ കഴിയില്ലെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മാത്രമേ വരികയുള്ളൂ എന്ന വൃത്തികെട്ട മറുപടിയാണ് നൽകിയതെന്നും കൈലാഷിനെ ഉദ്ധരിച്ച ജോളി ജോസഫ എഫ് പോസ്റ്റിൽ പറയുന്നുണ്ട് മാത്രമല്ല ആംബുലൻസ് വരില്ലെന്ന് കണ്ടപ്പോൾ കൈലാഷിന്റെ ഭാര്യയായ ദിവ്യ എറണാകുളത്തുള്ള സകലമാന ഫയർ ഫയർഫോഴ്സുകാരെയും വിളിച്ച് കാര്യം അറിയിച്ചു എന്നാൽ ഇത്തരം ആവശ്യങ്ങൾക്ക് ആംബുലൻസുകാരെ വിളിക്കൂ ഞങ്ങൾ അപകടമുണ്ടായാൽ മാത്രമേ വരികയുള്ളൂ എന്ന മുടന്ത ന്യായമാണ് അവരും നൽകിയത് ഈ സമയത്തെല്ലാം ജോൺ പോൾ എന്ന മഹാന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് കൈലാഷ് പറഞ്ഞതെന്ന് ജോളി ജോസഫ് തന്റെ കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നീട് പോലീസ് കൺട്രോൾ റൂമിൽ ബന്ധപ്പെടുകയും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ രണ്ട് ഓഫീസർമാർ വീട്ടിലെത്തുകയും ചെയ്തു എന്നിരുന്നാലും സ്ട്രെച്ചർ ഇല്ലാതെ അദ്ദേഹത്തെ ഉയർത്താൻ കഴിയില്ല എന്നിരിക്കെ പോലീസുകാരും ആംബുലൻസ് ഫയർഫോഴ്സ് എന്നിവരുടെ സേവനത്തിനായി പരമാവധി ശ്രമിച്ചു എന്നാൽ നിരാശയായിരുന്നു ഫലം പിന്നീട് പോലീസുകാരും കയ്യൊഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഉണ്ടായതെന്നും വളരെ ദുഃഖത്തോടെ ജോളി ജോസഫ പറഞ്ഞു പിന്നീടുള്ള ഓരോ മിനിറ്റും ജോൺ പോൾ എന്ന മഹാനായ വ്യക്തിത്വത്തിന്റെ ജീവിതത്തിലെ അതിനിർണായകമായ നിമിഷങ്ങളായിരുന്നു തണുത്ത നിലത്ത് കിടന്നിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ദേഹം മരവിക്കാൻ തുടങ്ങി ഇതോടെ കയ്യിൽ കിട്ടിയ തുണികളും ഷീറ്റും ഉപയോഗിച്ച് അദ്ദേഹത്തെ പുതപ്പിച്ചും മറ്റും കൈലാഷ് സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു കൈലാഷിന്റെ ഭാര്യ ദിവ്യയും പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് വെളുപ്പിന് രണ്ടു മണിക്കാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് അതായത് ഏകദേശം ഏഴ് മണിക്കൂറോളം അദ്ദേഹം തണുത്ത നിലത്ത് കിടന്നു എന്തായാലും കേരളക്കരയെ ഞെട്ടിച്ച സംഭവമാണ് ജോൺ പോളിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകൾ അരങ്ങേറിയിരുന്നത് ഇതിനിടെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ധനസഹായം ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഇത്തരം ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരുന്നത് സിനിമാ മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ജോൺ പോളിന് സഹായം വേണമെന്ന പരസ്യം അക്ഷരാർത്ഥത്തിൽ സിനിമാക്കാർക്കിടയിൽ കൂടി മോശം പ്രതിച്ഛായയ്ക്ക് കാരണമായിരുന്നു കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് നിരവധി പ്രശംസനീയമായ കാര്യങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഇത്തരമൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നാളെ എനിക്കും നിങ്ങൾക്കും വയസ്സാകും നമ്മൾ ഒറ്റയ്ക്കാകും എന്ന് തീർച്ച ഒരത്യാവശ്യത്തിന് ആരെയാണ് വിളിക്കേണ്ടത് ആരാണ് വിളിച്ചാൽ കേൾക്കുക സഹായിക്കുക നമുക്ക് എല്ലാവർക്കും ഇതേക്കുറിച്ച് ചിന്തിക്കാം എന്ന കൂടിയാണ് ജോളി ജോസഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്